കേരളത്തിൽ കോൺഗ്രസിനെ അടിമുടി പരിഷ്കരിക്കാനുള്ള നീക്കത്തിലാണ് ഹൈക്കമാൻഡ്. തുടർച്ചയായി രണ്ടാം തവണയും ഭരണം നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ കടുത്ത പരിഷ്കരണ നടപടികൾ ഇല്ലാതെ മുന്നോട്ട് പോകാനാവില്ലെന്നാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം. AI ഗ്രൂപ്പുകളുടെ താൽപര്യങ്ങളെല്ലാം അവഗണിച്ചുകൊണ്ടുള്ള പരിഷ്കാരങ്ങൾ എന്ത് പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്ന സംശയം കേന്ദ്ര നേതൃത്വത്തിനുമുണ്ട്. ഇതിന്റെ ഭാഗമായി ആദ്യം തണുപ്പിച്ചത് രമേശ് ചെന്നിത്തലയെയായിരുന്നു. ഇപ്പോഴിതാ ഉമ്മൻചാണ്ടിയെയും കൂടിക്കാഴ്ചയ്ക്കായി വിളിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. പ്രതിപക്ഷ നേതാവിനെ നിശ്ചയിച്ചതു മുതലാണ് ഉമ്മൻചാണ്ടിയുടെ പ്രശ്നങ്ങൾക്ക് തുടക്കം. രമേശ് ചെന്നിത്തലയെ തന്നെ പ്രതിപക്ഷ നേതാവായി നിലനിർത്തണമെന്നതായിരുന്നു ഉമ്മൻചാണ്ടി നേതൃത്വം നൽകുന്ന എ ഗ്രൂപ്പിന്റെ നിലപാട്. ഇക്കാര്യം കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ആ ആവശ്യം കേന്ദ്ര നേതൃത്വം തള്ളുകയും VD സതീശനെ പ്രതിപക്ഷ നേതാവായി നിയമിക്കുകയും ചെയ്തു. രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായി തുടരുകയാണെങ്കിൽ KPCC അധ്യക്ഷ പദവി എ ഗ്രൂപ്പിന് ലഭിക്കുമെന്നായിരുന്നു പ്രതീക്ഷ. AI ഗ്രൂപ്പുകൾ തമ്മിൽ ഇക്കാര്യത്തിൽ ധാരണയുമായിരുന്നു. എന്നാൽ ഇത്തരം ധാരണകൾ എല്ലാം തന്നെ പൊളിച്ചെടുക്കപ്പെട്ടു. KPCC അധ്യക്ഷനായി ആരെ നിയോഗിക്കണമെന്ന കാര്യത്തിൽ അഭിപ്രായം പ്രകടിപ്പിക്കാൻ പോലും ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും തയ്യാറായിരുന്നില്ല. ഒടുവിൽ ഇവരുടെയെല്ലാം പരോക്ഷ എതിർപ്പുകളെ മറികടന്ന് K.സുധാകരനെ KPCC അധ്യക്ഷനായി ഹൈക്കമാൻഡ് നിയോഗിച്ചു. UDF കൺവീനർ പദവിയുടെ കാര്യത്തിലും കേരളത്തിലെ ഗ്രൂപ്പ് നേതാക്കളുടെ താൽപര്യങ്ങൾ പരിഗണിക്കപ്പെട്ടില്ല. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ എങ്ങനെ ഉമ്മൻചാണ്ടിയെ ഹൈക്കമാൻഡ് തണുപ്പിക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. രമേശ് ചെന്നിത്തലയ്ക്ക് AICC ജനറൽ സെക്രട്ടറി പദവിയും സംസ്ഥാനങ്ങളുടെ ചുമതലയും നൽകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. നിലവിൽ AICC ജനറൽ സെക്രട്ടറിയായ ഉമ്മൻചാണ്ടിക്ക് എന്ത് വാഗ്ദാനമായിരിക്കും നൽകുക എന്നതും പ്രശ്നമാണ്. പാർട്ടിക്ക് കീഴ്പ്പെടുക എന്ന നിർദ്ദേശം ഉമ്മൻചാണ്ടിയെ പോലെ ഒരു നേതാവിന് നൽകാനുള്ള സാധ്യത കുറവാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കേരളത്തിൽ കോൺഗ്രസിൽ ഏറ്റവും ജനസമ്മിതിയുള്ള നേതാവാണ് ഉമ്മൻചാണ്ടി.